الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمصنف هذا الكتاب وللجميع أولي العلم رضوان الله تعالى عنهم أجمعين. بسم الله الرحمن الرحيم. وإن قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون. ثم بعثناكم من بعد موتكم لعلكم تشكرون. ഈ സംഭവം ഇവിടെ ചുരുക്കിയിട്ടുള്ളത് സൂറത്തുൽ അഅ്റാഫ് എന്തിനുണ്ട് നോക്കിയാ അതിന് വിശദമായ മത്തിൻ്റെ തന്നെ ഉണ്ട്. അതും വന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലിപ്പോ എടുക്കണ്ടല്ല. വൈദ്യ കൊൽത്തും നിങ്ങൾ പറഞ്ഞ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മുഖാത്തമയങ്ങളായ ജൂതന്മാരുടെ പാപ്പന്മാർ. കാരണം എത്രയോ ആയിരം കൊല്ലങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയിലും മൂസ അലൈഹി സ്വലാമിൻ്റെയും ഇടയിൽ എത്രയോ കാലം ഉണ്ടല്ലോ. അന്നുള്ള സംഭവം റൈബിയായ ഇഹ്ബാറിൽ കൂടി തങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ്. ബനൂ ഇസ്രായേൽ നേരത്തെ പറഞ്ഞല്ല അൻഅംതു അലൈക്കും എന്ന് പറഞ്ഞതിൻ്റെ ഓരോ ഇട്ടിട്ടുണ്ടെന്ന് അനുസില്ലറ ആറാമത്തെ ഇൻആം. വദ്കുറു യാ ബനീ ഇസ്രായീൽ വഖ്ത ഖൗലി സബഈന മിൻ അസ്ലാബി. അബ ഖുൽതും എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഫാത ആമായിട്ടുള്ളത്, പക്ഷേ എഴുപത് ആളാണ്. മുഖ്താറ മൂസ സബഈന റജുലൻ ലിമീഖാത്തിന എന്ന് പറഞ്ഞിട്ട് എഴുപത് ആളെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയിരുന്നു. അവരാണ് പറഞ്ഞത്. അതാണ് ഇത് വഖ്ത ഖൗലി സബഈന മിൻ അസ്ലാബി. നിങ്ങളുടെ ഒപ്പാപ്പമാരുടെ കൂട്ടത്തിൽ നിന്ന് എഴുപത് ആൾ പറഞ്ഞു. ഏതാ എഴുപത്? അല്ലദീ നിഖ്താറഹു മൂസ, മൂസ അലൈഹിസ്സലാം അവരെ തിരഞ്ഞെടുത്തു. ഹീന ദഹബു മഅഹു ഇലാ തൂർ, തൂറി സൈനയിലേക്ക് പോകുന്ന അവസരത്തിൽ. എന്തിനാ പോകുന്നത്? ലില്ല ഇഅ്തിദാരി അൻ ഇബാദത്തിൽ ഇജ്ജിൽ, പശുക്കുട്ടനെ ആരാധിച്ചില്ലേ, അതിന് മാപ്പ് പറയാൻ വേണ്ടി. തൂറി സൈനയിലേക്ക് പോകുമ്പോൾ എന്താണ് എഴുപത് ആൾ പോകണം. അവരാ പറയുന്നത്, പക്ഷെ അവരുള്ള എല്ലാവരും അല്ല. അതിൽ തന്നെ നല്ല ആൾ പറഞ്ഞ് പറയുന്നുണ്ട്, ഇത് അബദ്ധനല്ലദീന നലമോ എന്ന് പറഞ്ഞിട്ട് നുൽമ ചെയ്ത ആളാണ് എന്നിട്ട് എഴുപതാളെന്ന് വെച്ച് പറഞ്ഞിരുന്നില്ല. ആ കൂട്ടത്തിൽപ്പെട്ട അല്ല യാ മൂസ ലൻ നുഹ്മിന ലക, മൂസ അലൈഹി സ്സലാമേ നിങ്ങൾക്ക് നമ്മ വിശ്വസിക്കൂല. എന്താണ് ലൻ നുസദ്ദിഖക, നിങ്ങളെ നാം തസ്ദീഖ് ആക്കൂല. എന്തിന്? അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് നിങ്ങൾ പറയുന്നില്ലേ, അപ്പറഞ്ഞോണ്ടെന്ന് മാത്രം അംഗീകരിക്കാൻ പോകുന്നില്ല. മൂസ അലൈഹി സ്സലാമിന്റെ കൗലിന്റെ മക്കൂലാണ് ഇന്ന ഹാദാ കിതാബുല്ലാഹ്. ഒന്ന്, വാന്നക സമീഅത്ത കലാമഹു, അള്ളാഹുവിന്റെ കലാമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതും അംഗീകരിക്കുക. വഅന്നല്ലാഹ തആല അമറനാ ബിഖബൂലിഹി വൽ അമലി ബിഹി, ആ കിതാബ് നമ്മൾ കബൂൽ ചെയ്യണമെന്നും അമൽ ചെയ്യണമെന്നും അള്ള കൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു വിശ്വസിക്കില്ല. ചുരുക്കത്തിന് ഒന്നുമില്ല എന്നല്ല. പക്ഷെ എന്ത് വേണം? ഹത്താ നറല്ലാഹ ജഹ്റത, അള്ളാഹുവിനെ എന്താക്കണം, പരസ്യമായിട്ട് കാണുന്നത് വരെ എന്നാ വിശ്വസിക്കാം. ഈ ജഹ്റത്തൻ എന്ന് പറഞ്ഞത് എന്താണ്? ഐ ഇയാന, കണ്ണിന്റെ കാഴ്ച. ലാ സാത്ര ബൈനന വബൈനഹു, അല്ലാഹുവിന്റെയും നമ്മളുടെ ഇവിടെയും മറയില്ലാത്തതായ രീതിയിൽ കാണണം. അപ്പൊ ഇവിടെ ജഹ്റത്തൻ എന്നല്ലേ, ഈ ജഹ്റത്തിന്റെ ഇവിടെ കലിമത്ത് ഇസ്തിഹാദത്താണെന്നാ പറയുന്നത്. ഇവിടെ നമ്മൾ പണ്ടേ പറയലുണ്ട്, യഖീനിന്റെ കടുപ്പത്തിന് എന്താക്കും, വുളൂഹിന്റെ വിഷയത്തിൽ കണ്ണുകൊണ്ട് കണ്ണതിനോട് തശ്ബീഹാക്കും. നമ്മൾ സുഹൂദിന്റെ ബാബ് പറയുമ്പോൾ യക്കീൻ ഏറിയാലെന്തായി, ആ സുഹൂദ് ഇയാനെന്ന് പ്രയോഗിച്ചു. ശരിക്കും ഈ കണ്ണുകൊണ്ട് കാണണയിട്ടല്ല, അത്രയും കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തശ്ബീഹാക്കിയിട്ട് കണ്ണിന്റെ കാഴ്ച എന്താക്കി ഇങ്ങോട്ട് ഇസ്തിഹാദത്ത് ചെയ്തത്. അതാണ് സൂഫിയാക്കൾ പറയുന്നത് ഇയാനൻ ഇയാനൻ ഇയാനൻ.
എന്നാണ് ഈ കണ്ണുകൊണ്ട് കാണൂല എന്ന് അവർക്ക് നല്ല പോലെ അറിയാലോ. അപ്പൊ ആ ജഹ്റത്തൻ എന്നുള്ളത് ഇസ്തിആറത്താണ് എന്നാ പറയാൻ പോന്നെ. ജഹിൽ കണ്ട ജഹിർ പോലെ ഇസ്തിആറത്തിന് അസലന്താ തഷ്ബീഹ് കൽ ജഹിർ പോലെ. ജഹിറിൽ എന്താ ഉള്ളത്? വല്ലാത്ത നല്ല താക്കീകളുടെ തഫ്സീർ ഇങ്ങനെ പറഞ്ഞില്ലേ? ഇതൊരു ഗുരുത്തം കെട്ട വാക്കാണ്. അപ്പൊ അന്ന് കൊടുക്കുന്ന ശിക്ഷ എന്താ? ഫഅഖദതുകും സായിഖത്ത്, നിങ്ങൾ എന്താക്കി? സായിഖത്ത് പിടികൂടി. എന്താ സായിഖത്ത്? ഹിയ നാറുൻ മുഹരികത്തുൻ ഫിഹാ സൗതുൻ, കരിക്കുന്ന തരത്തിലുള്ള ഒരു തീയാണ്, അത് ശബ്ദവും ഉണ്ടാവും. നാസിലത്തുൻ മിനസ്സമ, അത് വാനലോകത്തിൽ നിന്ന് ഇറങ്ങും. അങ്ങനത്തെ ഒരു സായിഖത്ത് പിടികൂടി അല്ലേ? എന്താണ് ഇവർക്ക് ശിക്ഷിച്ചത്? വൈനമ അഹറക്കത്തുഹും സായിഖത്തു, സായിഖത്ത് അവരെ കരിച്ചില്ലേ? അത് ലിസ്വാലിഹിം മാ ഹുവ മുസ്തഹീലുൻ അലല്ലാഹി സുബ്ഹാനഹു വ തആല ഫിൽ ദുനിയാ, ദുനിയാവിൽ അല്ലാഹു തആലക്ക് മുസ്തഹീലായ ഒരു കാര്യം ഇവിടെ ഉണ്ടാകണം എന്നെന്താക്കി? ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ തന്നെ എന്താക്കൂല, ദുനിയാവിൽ വെച്ച് കാണൂല. ഒന്ന്, വലി ഫറത്തിൽ ഇനാദി വത്താന്നുറ്റി, മൂസ അലൈഹിസ്സലാമിനോട് ഇനാദ് മത്സരിക്കലും അതുപോലെ ആവശ്യമില്ലാത്ത സംസാരിക്കലും എന്തെങ്കിലും എതിര് പറയലും, ഇതാണ് അവർ ചെയ്ത തെറ്റ്. അന്നേ ചോദിക്കും, അന്നാനെ കാണൂല എന്നാണോ അർത്ഥം? വൈന്നമൽ മുംകിനു അൻ യുറല്ലാഹു തആല റുഇയതൻ മുനസ്സഹതൻ അനിൽ കൈഫിയ, അല്ലാഹു തആലനെ കാണൽ മുംകിനാണെന്ന് പറഞ്ഞ ഏതാണ്? ാണ് കണ്ടാളോടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിക്കാൻ കഴിയൂല. നമ്മളെ ദുനിയാവിലുണ്ടല്ലോ പല കാര്യങ്ങളും, ആസ്വദിക്കുന്ന കാര്യം വ്യാഖ്യാനിക്കാൻ കഴിയൂല, കൈഫിയത്ത് പറയാൻ കഴിയൂല. അതാണ് ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് തയ്യാറാക്കിയ ആ കാഴ്ച അതാണ്. അത് ഇവിടുത്തെ ഇവിടെ വെച്ച് വേണം എന്ന് പറഞ്ഞ നടക്കൂലുണ്ടോ? വഅൻതും തന്ദുറൂൻ, നിങ്ങൾ നോക്കുന്ന സ്ഥിതിയിൽ എങ്ങനെ? ഇല സായിഖത്തിൻ നാസിലത്തി, ഇറങ്ങി വരുന്ന സായിഖത്തെ നിങ്ങൾ കാണുന്നുണ്ട്. ഏ മാ തബാദുഹും അവ്വലൻ, അല്ല ഫഖദ് മാ തബാദുഹും അവ്വലൻ, കുറച്ചാൾ നേരത്തെ തന്നെ വെച്ചുപോയി. വറ അൽ ബാക്കൂന, അപ്പൊ തന്ദുറൂന എന്ന് പറയുമ്പോ മരിക്കാത്ത ബാക്കിയുള്ളവരാണ്. ഏത് വറ അൽ ബാക്കൂന അന്നഹും മാത്തു, സായിഖത്തും കാണുന്നുണ്ട് മരിച്ചാണെയും കാണുന്നുണ്ട്. അതിനില്ലേ? അപ്പൊ മരിച്ചിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണോ? ചുമ്മാ ബാഷിനാക്കും, പിന്നെന്താക്കി? അതിൽ നിന്ന് നമ്മൾ നിങ്ങളെ എണീപ്പിച്ചു. ഐ അഹിയനാക്കും എന്നർത്ഥം, കാരണം മരിച്ചത് കൊണ്ടാണ് അഹിയനാക്കും. മിംബാദി മൗതിക്കും, മൗത്തിന് ശേഷം ഇല്ല. മിംബാദി മൗതിക്കും, അത് ഈ ചോദിച്ചറിയും. മിംബാദി മൗതിക്കും എന്ന് പറഞ്ഞാൽ ബിതിൽക സായിഖത്തി, ആ സായിഖത്ത് കാരണത്താൽ മരിച്ച മരണത്തിന് ശേഷം, അതല്ലേ ഇവിടെ പറയുന്നത്? സുമ്മ ബാസിനാക്കും എന്ന് പറഞ്ഞപ്പോ മിംബാദി മോത്തിക്കുന്നതിന് അത് ബാസിന എന്നതിൽ കിട്ടിയില്ലേ മരിച്ചതിന് ശേഷം അല്ലേ? മിംബാദി മോത്തിക്കും എന്ന് പറഞ്ഞത് മിംബാദി മൗതിക്കും എന്ന് കയ്യത് കൊടുത്തതിനാ ലിമാ അന്നഹു കദിയക്കൂനം മിനൽ ലിഹമായി ഔ മിനൽ നൗമി, ഈ ബാസിനാക്കും എന്ന് പറഞ്ഞത് എന്താക്കും? ഇഹ്മായിൽ നിന്ന് ഉണർത്തിയാലും പറഞ്ഞ ഉറക്കത്തിന് ഉണർത്തിയാലും ബാസ എന്ന് പറഞ്ഞ അവിടെ അന്നാമിടത്തെ അപ്പൊ നൗമിൽ നിന്ന് ഉണർത്തിയാലും ബാസാന്ന് പറയാം. അപ്പൊ അത് മൗത്തിന് ശേഷം തന്നെയാണെന്ന് വെച്ചാൽ മിമ്പാതി മൗത്തിക്കും എന്ന കൈത് കൊടുക്കാനുള്ള കാരണം ഇവിടെ പറഞ്ഞാ രാത്രി നിങ്ങൾ തവഫിയാക്കുന്നു, അതായത് ഹഖീഖത്തെ മൗത്തല്ല, മൗത്തിനോടുണ്ടാകുന്ന ഒരു അസിസ്റ്റന്റ് ആണ് ഉറക്ക്. ആ ഉറക്കത്തിന് എന്ത് പറഞ്ഞു? നിങ്ങൾ പകലിൽ എന്തെല്ലാം ഇന്ന് പണിയെടുത്തിട്ടുണ്ട്, നാളെ എന്തെല്ലാം എടുക്കാൻ വന്നെല്ലാം എന്താ അറിയാം.
നമ്മൾ ചർച്ച എവിടെയെന്ന്, സുമ്മ യബ്ഹസുക്കും. അപ്പൊ മുമ്പ് ഉറക്കത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം യബ്ഹസുക്കും എന്ന് പറയുമ്പോ ഉറക്കത്തിൽ നിണയിപ്പിച്ചാലും എന്താ പറഞ്ഞാ പെറുമാറ്. അപ്പൊ ഇവർ മരിച്ചു, അവർ സഹായിക്കത്തോണ്ട് മരിച്ചു എന്ന് പറഞ്ഞത് ബോധം കെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവിലൊന്നും കൊടുക്കണം. മിമ്പാദി മോത്തിക്കും അതിനില്ലേ കാല കത്താദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹിയാവും. അപ്പൊ ഇവരെ ഹയാത്താക്കുന്ന അങ്ങനെ തന്നെ മരിപ്പിച്ച് കബറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ജീവിക്കാൻ ബാക്കിയുള്ള അവധി പൂർത്തിയാക്കും എന്നല്ലേ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത് ഹയാത്താക്കേണ്ടത്. അപ്പൊ അവധി എത്തുന്നതിന് മുമ്പില്ല, മരിച്ചാലും മരിക്കൂല. അതാ പറയുന്നത് ഇന്നം അഹിയാഹും യസ്തൗഫൂ ബഖിയത ആജാലിഹിം വഅർസാഖിഹിം. അവരുടെ ബാക്കിയുള്ള അതിലുണ്ടല്ലോ ആയുഷ്കാലവും അതിൽ കൊടുക്കാനുള്ള റിസ്ക്കും പൂർത്തിയാക്കിയിട്ടേ എന്താ ഒറിജിനൽ മരണം ഉണ്ടാവും. തന്നെ തന്നെ പറഞ്ഞത് മിമ്പാദി മോചിക്ക് ഹക്കീക്കത്തം മരണം ആയാൽ തന്നെ അന്നാ കണിപ്പിക്കാൻ കഴിയുമല്ലോ. അത് മെച്ചാണ് വലവുമാ തൂബി ആചാരിഹിം. ആ മരണം അജല് പ്രകാരമാണെങ്കിൽ ണിപ്പിക്കലില്ല, കാരണം ദുനിയാവിലേക്ക് വരണ്ടല്ലോ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി. എന്തിനെ തഷ്കുറൂനാ മഫ്ഊലാന്ന് മുമ്പ് കൂട്ടുന്നത് നിഅമത്തുൽ ഹയാത്തി, നിങ്ങൾക്ക് ഹയാത്ത് നൽകിയതിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാം. തഷ്കുറൂനാന്ന് രണ്ട് രണ്ട് മഫ്ഊലാണ്. ആവു ലഅല്ലകും തഷ്കുറൂനാ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ അർത്ഥം തന്ന് സായിക്കത്ത് ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാണുന്ന നേരത്ത് അല്ലേ. അപ്പൊ അപ്പൊ എന്താ അന്നേരം എന്താ നിയമത്തുണ്ടായി? സായിക്കത്ത് ഉപയോഗിച്ചിട്ടിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയാ കാണുന്നു, അവിടെ ശുക്ര ചെയ്യാൻ എന്താ വകുപ്പ് തന്നു. അത് പറയുന്നതാ നിയമത്തെ ലീമാൻ ഇല്ലത്തി കഫർത്തു മുഹാബി കൗലിക്കും. നിങ്ങളൊരു കൗളുപയോഗിച്ച് എന്ന് പറഞ്ഞ ആ വാക്കിൽ ഇപ്പൊ എന്തായിരുന്നു സായിക്കത്തിറങ്ങിയപ്പോ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഈമാൻ കിട്ടിയിട്ടുണ്ടെ, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അതാണ് തഷ്കുറൂനാന്റെ മഫ്ഊലാകുന്ന നിയമത്തിൽ തിരിഞ്ഞില്ല. അപ്പൊ അല്ലക്കും തഷ്കുറൂനാക്ക് രണ്ട് മുത്താലക്ക് കണക്കാക്കാം. ഒന്ന് ഹയാത്തിന്റെ നിയമത്തിൽ, ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ അദാബ് കാണുന്ന അവസരത്തിൽ ഈമാൻ അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി അസുലുൽ ഖിസ്സ, എന്താണ് ഈ ഖിസ്സ? ചുരുക്കത്തിൽ എഴുപതാളെ കൂട്ടിയിട്ട് പോയി എന്നും, രണ്ട് അവർ മൂസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് പരസ്യമായി അള്ളാഹിനെ കാണാത്ത കാലത്തോളം വിശ്വസിക്കൂല എന്ന് പറഞ്ഞത്, സായിക്കത്തിറങ്ങിയത്, അടുത്തതോ സായിക്കത്തിന് ശേഷം വീണ്ടും എന്തായി ഹയാത്താക്കിയത്, ഇതെന്താ ഖിസ്സ? ഇതിങ്ങനെ ഒറ്റ തൊട്ടുവെച്ച് ഇനി കൂട്ടിച്ചേർക്കണം. വസുലുൽ ഖിസ്സത്തി അന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ റജഅ മിനു തൂരി, തൂറിൽ നിന്ന് മടങ്ങി വന്നു. ഏത് ആ 40 ദിവസത്തെ പോക്കിന് ഇലാ ഖൗമിലേക്ക്. ഫറാ മാഹും അലൈഹി, കാണുന്ന എന്താണ്? മിൻ ഇബാദത്തിൽ ഇജ്ലി, പശുക്കൂട്ടിനെ ആരാധിക്കുന്ന ഇതാണ് വന്നു നോക്കുമ്പോൾ കാണുന്നത്. സൂറത്ത് താഹയിലുണ്ട്. വക്കാൽ അലി അഹീഹി, അങ്ങനെ അഹിനോട് പറഞ്ഞ് നീ എന്താ ശ്രദ്ധിച്ചിട്ടില്ലേ, പകരാക്കിയിട്ടല്ലേ പോയി നീ? മൂസാലി അഞ്ചനോട് ദിശയിലും പിടിച്ചില്ലേ? ആ ഓ സാമിനോടും പറഞ്ഞ് മാക്കാല പറഞ്ഞത്, എന്നുവെച്ചാൽ അത് സൂറത്ത് താഹ നോക്കിയാൽ കിട്ടും. എന്താ സാമരി ഇങ്ങനെ ആക്കി? ഞാൻ എന്താക്കി? കമൽത്തും കമലത്തമ്മി നസറിൻ റസൂലി കൊലബത്തുഹ, ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ കുതിരയുടെ മണ്ണ് ഞാൻ സൂക്ഷിച്ചിട്ട് എന്നെ കൊണ്ടെന്താക്കി പല അത്ഭുതങ്ങളും കാട്ടി. അപ്പൊ എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞപ്പോ അവർ അതിന് വിശ്വസിച്ചു. സാമരി ഒരു മുനാഫിക്കായ മനുഷ്യൻ, അതാ നാട്ടിലുള്ള മുനാഫിക്കായ മനുഷ്യനാണ്. സൂറത്തു താഹ നോക്കിയാ കാണാൻ താമര നാട്ടിൽ തന്നെ വേറെ കൂട്ടത്തിലുള്ളത് വത്തഹത. എന്നിട്ട് അവരാണല്ലോ ആഭരണങ്ങൾ വാങ്ങിയിട്ട് ഒരിക്കലും ഒരു സ്വർണ്ണ പണിക്കാരനെ പശുക്കൂട്ടിനുണ്ടാക്കിയിട്ട് ഈ മണ്ണ് വാരി വാലിട്ട് കൊടുത്തു. അപ്പൊ അത് കൂക്കാൻ തുടങ്ങി. ആ കൂക്കിയപ്പ ഇതിലാഹെന്നും പറഞ്ഞു എല്ലാവരും വിശ്വസിച്ചു. പണ്ട് ഇഷ്ടിക ഇല്ലേ വെള്ളം കുടിക്കുന്നിട്ട് വിശ്വസിച്ചത് എല്ലാം ജിബ്രീലിന്റെ കുതിര ചവിട്ടിയത് ആസാറ് കുറവൊന്നുമില്ലല്ലോ. അതെന്താണ് ഈ സാമരി കാണാൻ? സാമരിനാ ഉമ്മ ഒഴിവാക്കിയിട്ട് കാട്ടിക്കൊണ്ടിട്ടാണെന്ന് അച്ഛൻ പറഞ്ഞാൽ
എന്നിട്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ആ കുഞ്ഞിനോട് ഉണ്ടായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ എടുത്ത് വളർത്തുന്നത്. അപ്പൊ ജിബ്രീൽ വരുമ്പോ ദിവസത്തിൽ ഇവിടെ ഈ മണ്ണ് ചവിട്ടിയ സ്ഥലത്ത് ആ പ്രത്യേകം മുളക്കുന്നത് പുല്ല് മുളക്കുന്ന കണ്ടപ്പോ ആ മണ്ണിന്റെ ചില ആധാരമുണ്ട് എന്ന് അയാൾ കണ്ടെത്തി. അതാണ് ബാഹറി സൂക്ഷിച്ചത്. നമുക്ക് എന്തെങ്കിലും കുഴക്കിനാക്കാം, പക്ഷെ മറ്റുള്ള ആളെ പഴപ്പിക്കാനായി അതിന്റെ ഉപയോഗം. ചിലപ്പോ രോഗികൾ കൊടുത്ത രോഗം മാറലായിരിക്കാം. ഈ സംഭവം ശരിയാണ്. ആ എടുത്ത് നോക്കിയാൽ നല്ല വിശാലമായിട്ടുണ്ട്. രണ്ടാളീ വിചാരണ ചെയ്യുന്നു. ഹാറൂൺ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു എന്താന്ന്, ഞാനിവിടെ ബലഹീനനെ ബിന്നിൽ കോമസ്തോനി വക്കാതു യക്തുലൂനനി, ഞാൻ എതിർത്ത് പറഞ്ഞിട്ടെങ്കിൽ അവരെ കൊല്ലണ്ട വക്കത്തെത്തിപ്പോയി, ആരും അനുസരിക്കുന്നില്ല എന്ന് എതിർ പറഞ്ഞില്ലേ. ജബിന ഉമ്മ ലാ തഖുദു മിർഹിയതി വലാ മിറസി. അപ്പം അഹിനോട്, അതായത് ഹാറൂൺ അലൈഹിസ്സലാമിനോട്, സാമിരി എവിടെ പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുപ്പറവാളെ വാക്ക് ചുരുക്കി. അതെല്ലാവർക്കും അറിയാം. വാഹറക്കൽ ഇജില, ആ ഇജിലനെ എന്താക്കി, കരിച്ചി. ആരാധ്യ വസ്തുവായ വാൽക്കാഹു ഫിൽ ബഹ്റിൽ അറി സുമ്മ ലനൻസിബന്നഹു ഫിൽ യമ്മി നസ്ഫാ എന്ന് പറഞ്ഞതാണ്. താഹ എടുക്കണം അത്. വനദിമൽ ഖൗമു അലാ മാ ഫഅലു, ഖൗമു ഖേദിച്ച് ചെയ്ത തെറ്റിന്റെ മേലിൽ. മൂപ്പര് വളരെ ചുരുക്കിയ കിസ്സങ്ങള്. അമറല്ലാഹു മൂസ, മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു, അൻ യഅതിയഹു ഫീ നാസിൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലുള്ള കുറച്ച് ജനങ്ങളെയും കൂട്ടിയിട്ട് എന്താക്കണം, പോണം. ഇത് യഅതറിറൂന ഇലൈഹി മിൻ ഇബാദത്തിൽ ലിജിൽ, പശുക്കൂട്ടിനെ ആരാധിച്ചതിന്റെ വകയിൽ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് കൂട്ടണം. അതാണ് ഫസ്താറ മൂസ സബഈന റജുലൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം. ഖുർആനെ മാത്രമേ ഇപ്പൊ എടുക്കണ്ടല്ലോ, അതിന് ഓതും വന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കിസം മുഴുവൻ ആ അതെന്നെ മീൻ കോമിയ മീൻ സയാരിഹിം, അതിൽ നിന്ന് കുറച്ച് നല്ല നോക്കിയിട്ട് എടുത്തത് അവരാണ് നടത്തിപ്പം. ഫലമ്മാറജുവിന്റെ തോതിലേക്ക് അവർ പുറപ്പെട്ടു. കാലോലി മൂസ, മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞ് സൽ റബ്ബന ഹത്താ യുസ്മിയന കലാമഹു, അള്ളാഹുവിന്റെ കലാമ് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഫസാലഹ മൂസ അലൈഹിസ്സലാം ദാലിക്ക, കലാമ് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച്, ഫാജബഹു അല്ലാഹു തആല, അല്ലാഹു തആല അതിന് ഉത്തരം ചെയ്തു. ദവലമ്മ ദനാ മിനൽ ജബലി, തൂർ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ, വകഅലി ഹമൂദു മിനൽ ഗമാം, മേഘത്തിൽ നിന്ന് ഇങ്ങനെ തൂണു പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. വതഗശ്ശൽ ജബല കുല്ലഹു, മലന അത് മുഴുവനും മൂടി. വദനാമി മൂസ അലൈഹിസ്സലാം ദാലിക്കൽ ഗമാമു, ആ മേഘം വന്നിട്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ട്, ഹത്താ ദഖല ഫീ, അതിൻ്റെ അകത്തെ കാര്യം കയറി മൂസ അലൈഹിസ്സലാം കയറി. വഖാല ലിൽ ഖൗമി ഉദ്ഖുലു, ഖൗമിനോടും പറഞ്ഞു കയറിക്കോ. ഫകല്ലമല്ലാഹു മൂസ, മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സംസാരിച്ച്. സംസാരം എന്നാ ബായും പല്ലും ചുണ്ടും ഇതും മഹാറാജും നാടോലിക്കാൻ പാടില്ല. യഗ്മുറുഹു വയൻഹാഹു, ആ കലാമിൽ എന്തുണ്ട്, അമ്രുമുണ്ട് നെഹിയുമുണ്ട്. വസമിഉ കലാമഹു തആല മൂസ മഅ മൂസ, മൂസ അലൈഹിസ്സലാമിനോടൊപ്പം അല്ലാഹു തആല സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്, ഇഫ്അൽ, അതായത് അമ്രിലേക്ക് നോക്കിയിട്ട്, ലാ തഫ്അൽ എന്നുള്ളത് നെഹിയിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ മഗ്മൂറും മൻഹിയും അപ്പുറം ഉണ്ടാകും. ിക്ക് ആ അവസരത്തിൽ തമിഴോ ഫിറോ, എനിക്ക് കാണണമെന്ന് ആഗ്രഹം വച്ചു കേട്ടാ. ഇപ്പൊ കാലോ മാ കാലോ, അങ്ങനെയാണ് അവർ പറഞ്ഞത് പറഞ്ഞത് എന്നാൽ കാലോ മാ കാലോ എന്ന് പറഞ്ഞാൽ അതിലേക്ക് മുടക്കണം. അപ്പോഴാണ് മുടികൂടിയെന്ന് പറഞ്ഞത്. ഫഹറോ സഅഖീന മയ്യത്തീന യൗമം വലൈല, ഒരു രാപ്പകൽ അവർ മയ്യത്തായിക്കൊണ്ടിട്ട് അവിടെ എന്താക്കി, ബോധം കിട്ടിട്ട് അടക്കണം. ഫലമ്മാ മാതു ജമീഅൻ, അവരെല്ലാവരും മരിച്ചപ്പോൾ, ജാല മൂസ ജബിക്കി വയത്തളറാവു, മൂസ അലൈഹിസ്സലാം കരയാനും വളരെ താഴ്മയോട് കൂടി ദുആ ചെയ്യുവാനും തുടങ്ങി. അത് ഖുർആനിലുണ്ട്. അദ്ഹുലിക്കിനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, പോയത്തക്കാറാക്കിയനി, ഇങ്ങനെ വേണ്ടാലോ എന്നെല്ലാം പറഞ്ഞിട്ട്. ആകാശത്തിലേക്ക് രണ്ട് കൈയും ഉയർത്തി പറയുന്നെന്താ, നിന്ന് 70 ആളുകളെ ഞാൻ തിരഞ്ഞെടുത്തു, അവർ എനിക്ക് സാക്ഷികളാകാൻ വേണ്ടി. എന്തിനും അവരെ തൗബ കബൂലാക്കി എന്ന് ും ഞാൻ ജനങ്ങളോട് പോയിട്ട് എന്താ പറയണ്ടത്, എല്ലാവരും മരിച്ചു എന്നാണോ പറയേണ്ടത്.
ഏ ഇതാ അത്തേക്കും ഞാൻ ജനങ്ങളുടെ അടുക്കലേക്ക് പോയാൽ ഇത്തരത്തിൽ വഖദ് അഹലക്ത ഹിയാറഹം അതിൽ നല്ല കുട്ടർ കൊണ്ടു പോയിട്ടാണല്ലോ കൂട്ടിയത് നിന്നെ ഉദ്ദേശിച്ചാൽ അവർ ഹലാക്കാക്കും കബല ഹാദൽ യൗമി ഈ ദിവസത്തിന്റെ മുമ്പ് ഹലാക്കാക്കാലോ എന്നോട് തെറ്റ് ചെയ്യുമ്പോൾ ഹലാക്കാക്കി ഇവിടെ എപ്പം അസ്ഹാബിൽ നിജ്ലി ഇജ്ലണ്ട അസ്ഹാബി കൂട്ടക്കാരോടൊപ്പം ആ തുഹലിക്കുനാ ബിമാ ഫഅല സുഫഹ ഉമ്മിന്ന അത് ഖുർആന്റെ മത്തിനാന്ന് വെച്ചാൽ അതിലുള്ളേ പോയത്തക്കാർ ബുദ്ധിശൂന്യന്മാർ ചെയ്യുന്നൊരു കാര്യം കൊണ്ട് നമ്മളെല്ലാം ഹലാക്കാക്കണോ ഇങ്ങനെ മൂപ്പർ ദ്വാ ചെയ്തിട്ട് ഫലം യസൽ വിനാശി റബ്ബഹു റബ്ബിനോട് ഇങ്ങനെ താണുകയാണ് അപേക്ഷിക്കാൻ തുടങ്ങി ഹത്ത അഹിയാഹുമുല്ലാ അള്ളാഹു തന്നതാക്കി വീണ്ടും ഹയാത്താക്കി വറദ്ദ ഇലേഹിം അർവാഹഹും അർവാഹിനെ മടക്കി കൊടുത്തു വതലബ തൗബത ബനീ ഇസ്രായീല മിൻ ഇബാദത്തിൽ ലിജിൽ ആ പശുവിനെ ആരാധിച്ചതിന് പകരം തൗബ വേണമെന്ന് തേടി ഫഖാല ലാ പക്ഷെന്തുണ്ട് തൗബന്റെ പൂർത്തീകരണം ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടക്കാത്ത കാലത്തോളം അത് നടക്കൂലെന്ന് പറഞ്ഞതല്ല എന്തുകൊണ്ട് ഇല്ല അയ്യ ഖുതുലു അൻഫുസഹും ആരെ നഫ്സിനെ കൊന്നാലല്ലാതെ മുമ്പ് പറഞ്ഞല്ലോ ഫത്തൂബയില ഫഖ്തുലു അൻഫുസക്കും അന്നെല്ലാം അടങ്ങൾ തൗബ സ്വീകരിക്കൂല ഇനിയല്ലേ എന്ന ഇവിടെ ഒരു ചോദ്യമുണ്ട് മൂസ അലൈഹിസ്സലാം പണ്ട് കലാം കേട്ടപ്പോൾ കാണാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം അതിനെ അന്തുർ ഇലയിക്കാന്ന് പറഞ്ഞപ്പോ സായിക്കത്ത് വരികയോ അല്ലെങ്കിൽ മൂപ്പറ ഹലാക്കൊക്കെ ചെയ്തിട്ടില്ലല്ല ഇവിടെ എന്താണ് ഹലാക്കാക്കൽ വന്നിട്ട് ചോദ്യം രണ്ടോന്നല്ലേ പക്ഷെ മൂസാനബിയുടെ ചോദ്യം അള്ളാഹുവിന്റെ ലിഖായിലേക്കുള്ള ഷൗക്ക് കൊണ്ടാണ് ഇത് ഗുരുത്തക്കേടാണ് തമ്മിൽ വ്യത്യാസം നിയത്തിന് മതി മനസ്സിലാകുന്നുണ്ടല്ലോ കാലു ഇന്ന മൂസ അലൈഹിസ്സലാം ഇതിന്റെ ഒന്നാം തവണയിൽ എന്താക്കിയിട്ടുണ്ട് ചോദ്യം മൂബറ മരിച്ചിട്ടില്ലല്ലോ ബോധരഹിതനായി വീണിട്ടേ ഉള്ളൂ അതതിന്റെ ഗൗരവം അവർക്ക് ശിക്ഷയല്ല അവരെ സയക്കത്താണെങ്കിലും മൗത്തായിരുന്നില്ല പറഞ്ഞത് അതിൽ തെളിഞ്ഞപ്പോ അവിടെ പ്രത്യേക ഹയാത്താക്കൽ മരിച്ചിട്ടില്ല ാണ് എന്ന വാക്കിൽ നിന്ന് കിട്ടും മുമ്പുള്ള എന്തല്ല മരിപ്പല്ല എല്ലാം കിട്ടി കൗമ ചോദിച്ച് രണ്ടാം തവണ ഹീന ഖറൂലിൽ എത്തിതാർ മാപ്പ് പറയാൻ വേണ്ടി പോയപ്പോൾ അവർ മരിക്കുകയല്ല ചെയ്ത് ചോദ്യം രണ്ടോ ഒന്നല്ലേ അല്ലേ അതിന് പറയുന്നു വലാലിക എന്ന സുഹാല മൂസ മൂസ അലൈഹിസ്സലാമിന്റെ ചോദ്യം കാണും ഇഷ്ടിയാക്കൻ വഫ്തിഖാറൻ അള്ളാഹുവിലേക്കുള്ള ഷൗക്ക് വെച്ചുകൊണ്ടും വളരെ ഇഷ്ടിക്കാറോടു കൂടിയായിരുന്നു ചോദിച്ചത് റബ്ബി അറിനെ അന്നുർ ഇലൈക്കാൻ വസ്ആല ഖൗമിഹി അവ ഖൗമിന്റെ സുആല കാന തക്ദീബൻ വജിത്രാൻ ഒരുതരം ചങ്കൂറ്റവും ഒരു കളവാക്കൻ വേണം ഇവിടെ ഉണ്ടായി അപ്പൊ കലാമിന്റെ ശൈലിയിൽ മാറി അതിന്റെ അനന്തര ഫലം മാറി വളം ഒരു സുഹാൽ ഇസ്തിർഷാദിൻ ഒരു നേർവടിക്കാകേണ്ട ചോദ്യമല്ല അന്നുത്തി ഒരു മത്സര ബുദ്ധിയോടുകൂടിയുള്ള ചോദ്യമാണ് കണ്ടാ ഇനി പറയുന്നത് ഈ ദുന്യാവിൽ വെച്ച് അന്നാണ് കണ്ണുകൊണ്ട് കാണൽ എന്നതില്ല അപ്പൊ സൂഫിയാക്കൾ കാണുന്നില്ലേ ഒരു കണ്ടല്ല കണ്ടോണ്ട് കണ്ട് കണ്ണുകൊണ്ട് കണ്ട് കണ്ടോണ്ട് അതിനെ മറുപടി ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവർക്കും അള്ളാഹിനെ പറ്റി അറിയാൻ അമ്മ ഓതുന്ന ആക്കിയതെല്ലാം അവർക്കും അറിയാം അവരെ ആരിഫികളെ അവർ സോഫിയാക്കളിലുള്ളൂ അല്ല കള്ളക്കോലം കെട്ടിയിട്ട് ആരെങ്കിലും വന്നതാണെങ്കിൽ നമ്മൾ സോഫി എന്ന് പറയുന്നില്ലല്ലോ അത് പച്ചസലി എന്ന് പറയുന്നതാണ് തരീക്കത്തിൽ പച്ചസലിയ അറിയാ പച്ചസാലുമായി ബന്ധപ്പെട്ട തരീക്കത്താണ് അത് നമ്മൾ അംഗീകരിക്കില്ല എല്ലാവരും മഹല സുന്നത്തെ ജമാഅത്തിന്റെ അക്കീദ അംഗീകരിക്കുന്ന സൂഫിയാക്കൾ ആരുണ്ട് മേഹത്തിന മൗലിയാക്കൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ആരെയും അള്ളാഹിനെപ്പറ്റി ജഹല് വന്ന വിലാത്തില്ല അള്ളാഹിനെപ്പറ്റിയുള്ള ജഹല് വിലാത്തിനെതിരാ ചിലപ്പോ ഫിഖ് മസാല അറിഞ്ഞുണ്ടെന്നെല്ലാം പറയാം ചിലപ്പോ തെറ്റിപ്പോയിന്നും പറയും പക്ഷെ അള്ളാഹിനെപ്പറ്റി പറയുന്ന വിഷയത്തിൽ എന്തില്ല ഹത്ത ഉണ്ടാവില്ല ചില പിന്നെ വിലായത്തേ ഇല്ല ആയിക്കോട്ടെ അള്ളാഹ പക്ഷെ അള്ളാഹാനെ കാഴ്ചയല്ലേ ചോദ്യം അവിടെ വാസ്യത്തെ ഇല്ലായിരുന്നു ഇവിടെ നേരം വാസ്യത്തിൽ കൂടി എന്നേലും ഉള്ളൂ ചോദ്യം തന്നെയല്ലേ സ്വാലും വന്നാണ് മസ്ഊലും വന്നാണ്
ഇനി പറയുന്നു എന്തുകൊണ്ടാണ് അല്ലാഹ് ഈ ദുനിയാവിൽ വെച്ച് കാണാത്തത്? അല്ല, അൽ ഹിക്മത്തു ഫീ അന്നല്ലാഹ തആല ലാ യുറാ ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് അല്ലാഹനെ കാണപ്പെടൂല എന്ന് പറഞ്ഞത് വുജൂഹുൻ. അതിന് കുറേ കാരണങ്ങളുണ്ട്. അല്ലൂല, ഒന്നാമത്തേത് അദ്ദുന്യ ദാറു അഅദാഇഹി, അല്ലാഹുവിൻ്റെ അഅദാക്കൾക്കുള്ള ഒരു എന്താണ് ഒരു ദാറാണ് കാണുന്നത്. അന്നഹ ജന്നത്തുൽ കാഫിർ, കാഫിറിൻ്റെ ജന്നത്ത് എന്നല്ലേ പറഞ്ഞത്. അവിടെ വെച്ച് അല്ലാഹനെ കാണിച്ചു കൊടുക്കുന്ന ചുറ്റുപാടില്ല. രണ്ട്, അസാനിയിൽ റആഹുൽ മുഅ്മിനു, മുഅ്മിനെ കണ്ടു നോക്കുക. ലഖാലൽ കാഫിറു ലൗ റഅയ്തുഹു ലഅബത്തുഹു, എനിക്കും കാണിച്ചാൽ ഞാൻ ഇബാദത്ത് ഇട്ടോളാന്ന് പറഞ്ഞു. കാഫിർ പറയുന്നു. അപ്പം കണ്ട വകയിലുള്ള ഇബാദത്താണ്. ഇനി മൂന്ന്, അസാലിസു അന്നൽ മഹബ്ബത്ത അലാ ഗൈബിൻ ലൈസത്തു കൽ മഹബ്ബത്തി അലാ ഐനിൻ, ഗൈബിലുള്ള മഹബ്ബത്ത് ഉണ്ടല്ലോ അത് കണ്ണുകൊണ്ട് കണ്ട വകയിലുള്ള മഹബ്ബത്ത് പോലെയല്ല. ഗൈബിലുള്ള മഹബ്ബത്തിന് കുറച്ച് പവറുണ്ട്. അതാണ് ദലാലുൽ ഖൈറാത്തിൽ അല്ലാഹുമ്മ ഇന്നാ ആമന്ന ബിഹി സല്ലല്ലാഹു വലം നറഹു. കണ്ട അന്നാ കൈദ്, തങ്ങളെ കണ്ടിട്ടില്ല, കണ്ടാൽ എന്താകും മുത്തറായി ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരുമോ? അപ്പൊ അതേതാണ് അലാ ഗൈബാന്ന്. എന്നിട്ടാണ് ആ ഈമാനെ മൂപ്പർ എന്താക്കി അള്ളാഹിനെക്കുള്ള തവസ്സലാക്കി, അള്ളാഹുമ്മ ഇന്നാ ആമന്ന ബിഹി വലം നറഹു, തങ്ങളെ കാണാതെ കണ്ടാണ് വിശ്വസിച്ചത് എന്ന്. അതുകൊണ്ട് എന്താക്കണം, ഒന്ന് കാണണം. അപ്പൊ ഗൈബിലുള്ള മഹബ്ബത്ത് ലൈസത്തു കൽ മഹബ്ബത്തി അലായിന്, കണ്ണുകൊണ്ട് കണ്ട വകയിലുള്ള മഹബ്ബത്ത് പോലെയല്ല. തിരിഞ്ഞില്ലേ? അർറാബിഉ, നാലാമത്തേത് അന്നദ്ദുന്യ മഹല്ലുൽ മഈഷ, മനുഷ്യന്മാർ പണിയെടുത്തിട്ടും അധ്വാനിച്ചൊക്കെ മഈഷത്തിൻ്റെ മഹല്ലാണ്. വലൗറാഹുൽ ഖൽഖു, പടപ്പുകളെങ്ങാനും കണ്ടുപോയെങ്കിൽ ലസ്തഖലുവൻ മഈഷിഹിം, അവരുടെ മഈഷ എല്ലാം ഒഴിവാക്കിയിട്ട് എന്താക്കും, പിന്നെ ദുന്യാവെല്ലാം മഹത്തരായിട്ട് മാറും. പൊടി നുറുക്കാൻ പോകില്ല, കച്ചവടം ചെയ്യില്ല, കൃഷിയും ചെയ്യില്ല, കാണണ്ട. ചിലപ്പോൾ ഷുഹൂദിൻ്റെ അൻപാറ് കുറച്ച് വന്നാൽ തന്നെ എല്ലാം കണ്ടുപിടിച്ച് കളിയും. ഒരു സൂര്യൻ്റെ പാലത്തിൽ കോട്ടയില്ലേ, അത്ര അളവ് ഷുഹൂദിൻ്റെ അൻവാറെ കൽബിൽ കയറിയാൽ അവിടെ പിടിച്ചു നിർത്തും. പിന്നെ എനിക്ക് കച്ചവടവും വേണ്ട, കൃഷിയും വേണ്ട, ഒന്നും വേണ്ട. ചൂടോ തണുപ്പോ അവർക്ക് പ്രശ്നമില്ല, കാടോ നാടോ അവർക്ക് പ്രശ്നമില്ല, സിംഹം വന്നാലും പൊടിക്കൂല, ആട്ടിനെ കണ്ട പോലെ തന്നെ. അപ്പം പിന്നെ കണ്ടാലുള്ള അവസ്ഥ എന്താണ്? അപ്പം ദുഞ്ഞാബ് ഭാഗത്തിലേക്ക് പോകും. അപ്പൊ പത്താത്തലത്ത് മസാലിഷുഹും, അവരുടെ മസലഹത്തല്ലെന്തായി മുടങ്ങി കിടക്കും, ലോക്ക്ഡൗൺ ആവും അതൊന്നുണ്ടെങ്കിൽ. അൽ ഖാമിസു, അഞ്ചാമത്തേത് അന്നഹു ജഅലഹ ബിൽ ബസീറത്തി ദൂനൽ ബസരി, ബസീറത്ത് കൊണ്ടുള്ള കാണലും ബസറ് കൊണ്ട് കാണൂല എന്ന് വെച്ചില്ലേ, അതെന്തിനാണ്? ലിയർ അൽ മലായിക്ക, മലായിക്കത്തൊന്ന് കാണട്ടെ, സഫാ കൊലോബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൽബിന്റെ സഫാ അല്ലാഹനെ കാണുന്നതിലേക്ക് എത്തി എന്ന് എന്താകണം, മലായിക്കത്തെ കാണിച്ചുകൊണ്ടാണ്. നിങ്ങളെല്ലാം എന്നെ പ്രസാദ് ഉണ്ടാക്കുമെന്ന് നോക്കിയാൽ കൽബിൻ്റെ സഫാവ് കൊണ്ട് അള്ളാഹനെ കാണുന്നില്ലേക്ക് എത്തിയില്ലേ. അസാദിസു, ആറാമത്തേതിൽ യക്ദറ കദറഹ, ആ കാഴ്ച എന്നുള്ളതിൻ്റെ കഥുണ്ട്, ഇങ്ങനെ എന്താ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുക, എങ്ങനെയായിക്കോളെ എങ്ങനെയായിക്കോളെ എന്താ, എന്തിനാണ്? കൊല്ലും അമ്നുവായൻ ഹസീസൻ, ഈ തടയപ്പെട്ട സാധനത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് ഹസീസ് ഉണ്ടാവും. ഒരു ബിൽഡിംഗ് എടുക്കാൻ നോക്കുമ്പോൾ ആ കർട്ടൻ കെട്ടിയിട്ട് ബന്ധാക്കി, ഇതിനുള്ളിൽ എന്താ നടക്കുന്ന ആരിക്കും തിരിയില്ല. എന്താ അതിൻ്റെ ഉള്ളിൽ, എന്താ അതിൻ്റെ ഉള്ളിൽ, എന്താ അതിൻ്റെ ഉള്ളിൽ എന്ന് ആകാംക്ഷയോടെ അങ്ങനെ കാത്ത് കാത്ത് കാത്തുമ്പോൾ ഉദ്ഘാടനം വളരെ രക്ഷാ പൊതിക്കലാണ്. ഓ നോക്കുമ്പോൾ കണ്ടു, ആ എന്താന്ന് പിന്നെ അതാണ് അവിടെ കർട്ടൻ കെട്ടുന്നതിനകല്ലി. അസ്സാബിഉ, ഏഴാമത്തെ കാര്യം, ഇന്നമാ മനഅഹ റഹമത്തം ബിൽ ഇബാദ്, ഇബാദിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹമത്ത് ചെയ്തതാണ് ഇവിടെ വെച്ച് കാണിക്കാതിരിക്കൽ. എന്തുകൊണ്ട്? ലിമാ ജുബിലു അലൈഹി ഫി ഹാദിഹി ദാരി മിനൽ ഗൈറ, ഇവിടെ എന്താക്കും ഗൈറത്ത് എന്ന് പറഞ്ഞാൽ എന്താകണ, ഒരു സാധാരണ ഗൈറത്തും ഒരു കോപത്തിൻ്റെ ഒരു ഇനാന്ന്. ഇപ്പോൾ ഒരു മാപ്പിള രണ്ടാം കണ്ടിട്ട് അവിടെ എന്താ ഉണ്ടാകുന്നത്? ഗൈറത്താണ് ആ ഗൈറത്ത്. എന്തുകൊണ്ട്? ഇത് ലൗറാഹു അഹദുൻ തസദ്ദഅ ഖൽബുഹു മിൻ റുയ്യത്തി ഗൈരിഹി ഇയ്യാഹു, അള്ളാഹുവിനെ കണ്ടൊരാളെന്താക്കണം, കൽബാകെ ഉടഞ്ഞ്, മിൻ റുയ്യത്തി ഗൈരിഹി ഇയ്യാഹു, മറ്റൊരാളെന്താക്കും ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ ബോധം കിട്ടുകയുള്ളു, ഇയാൾക്ക് കാണാൻ പറ്റുകയില്ല. പല്ല മൂസ അലൈഹി സ്വലാം അതിൻ്റെ മുഖംമൂടി ധരിച്ചു എന്ന് പറഞ്ഞ എന്തിനാണ്? ആ അതാ കമാ തസദ്ദഅൽ ജബലു,
ജബല് പൊട്ടിയില്ലേ, ഗൈറത്ത് മിൻ നജറഹു മൂസ, മൂസ അലൈഹി സ്സലാം കാണപ്പെട്ട ഗൈറത്തായിക്കൊണ്ടാണ്. ഇങ്ങനെ പല കാരണങ്ങളാണ് അതിനുള്ള ഹിക്മത്ത് ഉള്ളത്, കാണിക്കാണ്ട് വെച്ചതിന് ഹിക്മത്ത്.